ഹലോ നമസ്കാരം എൻ്റെ പേര് ഗിരീഷ് മേനോൻ ഞാൻ ലണ്ടനിലാണ് ആക്ഷൻ എയ്ഡ് യു കെ എന്നൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ റോളിലാണ് യു കെയിൽ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ വന്നു അതിനു മുമ്പ് ഞാൻ ഇന്ത്യയിലായിരുന്നു അപ്പോൾ ഒരു നയൻറ്റീൻ എയ്റ്റി ഫൈവ് തൊട്ട് ഒരു മുപ്പത്തഞ്ച് കൊള്ള കൊല്ലങ്ങളായി ഈ നോട്ട് ഫോർ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ എൻ ജി ഒ അല്ലെങ്കിൽ ചാരിറ്റി സെക്ടറിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നെ ഇതിലേക്ക് ഇങ്ങനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ വളരെ നന്ദിയും മറ്റ് സ്പീക്കേഴ്സിനെ കേൾക്കാൻ പറ്റിയതും അത് ഒരു എൻ്റെ ഒരു ഭാഗ്യമാണ് എൻ്റെ മലയാളം ഇത്തിരി വീക്കാണ് അപ്പോൾ ഐ ട്രൈ ടു മിക്സ് ഇറ്റ് വിത്ത് അ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് പെർട്ടിക്കുലർലി പ്രൊഫഷണലായിട്ട് സംസാരിക്കുമ്പോൾ ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ കൺവേ വോട്ട് ഐ വോണ്ട് ടു വാട്ട് ടു കൺവേ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അത് ഞങ്ങളുടെ മാതിരിയുള്ള ഓർഗനൈസേഷൻസ് എന്താണ് ചെയ്യണേ അപ്പോൾ ആക്ഷനേഡ് യു കെനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ആൻറ്റി പോവർട്ടി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണ് ഒരു കഷ്ടിച്ച് അമ്പത് വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് കൺട്രീസിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട് അതിൽ മോസ്റ്റ് ഓഫ് ദെ ആർ ഇൻ ദി ഓഫ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ ഞങ്ങളുടെ കോവിഡ് നയൻറ്റീൻ റെസ്പോൺസ് ഇപ്പോൾ മുപ്പത്തേഴ് കൺട്രീസിന് ഞങ്ങളുടെ പ്ലാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഒരു ഓവറോൾ ഒരു തീം എന്താണ് വരണേ ഇതിൻ്റെ മുമ്പിലത്തെ സ്പീക്കേഴ്സ് ഗോപകുമാർ നായരും ബാക്കി സ്പീക്കേഴ്സും ഇതിൻ്റെ ഇതിൻ്റെ ഹെൽത്ത് ഇമ്പാക്ട്സിനെ പറ്റിയിട്ട് സംസാരിച്ചു ഞാൻ അതിനെ കോംപ്ലിമെൻറ്ററി ആയിട്ട് ബാക്കിയുള്ള കുറച്ച് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇമ്പാക്ട്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോവുകയാണ് അപ്പോൾ ആക്ഷനിൻ്റെ ഇപ്പോൾ പ്രയോറിറ്റീസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് മെയിൻ പ്രയോറിറ്റീസിലാണ് വർക്ക് ചെയ്യണേ കാരണം അത് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് ഞങ്ങളുടെ പ്രോഗ്രാമാറ്റിക് എക്സ്പീരിയൻസ് എന്താണ് അത് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഈസ് ആസ് എൻ ഓർഗനൈസേഷൻ വർക്കിംഗ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് വാട്ട് വി യു എ ഈസ് ദ ഇംപാക്ട് ഓൺ വിമൻ ആൻഡ് ഗേൾസ് ഈസ് വെരി ഡിസ്പ്രപ്പോർഷനറ്റ്ലി ഹായ് അതിപ്പോൾ ഏത് ക്രൈസിസും ഏത് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നോക്കിയാലും ശരി ദ ഇമ്പാക്ട് ഓൺ വിമൻ ആൻഡ് ഗേൾസ് ഇസ് ഹായ് അത് ഈ പെർട്ടിക്കുലർലി ഈ കോവിഡ് നയൻറ്റീൻ്റെ റെസ്പോൺസ് നോക്കുമ്പോൾ അത് ഭയങ്കര ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഭയങ്കര എക്സ്പ്ലിസ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു കാര്യം കാര്യമെന്താ വെച്ചാൽ ത്രീ മെയിൻ റീസൺസ് ഡ്രൈവിങ് ഇറ്റ് ഒന്ന് Uh, increase in violence against women and girls occurring in a close spaces, lana normally one in three uh, women uh, have faced some form of violence in their lives, especially at the hands of their own family members or intimate, intimate partner violence ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വെൻ പീപ്പിൾ ആർ ഇൻ എ ലോക്ക് ഡൌൺ ആൻഡ് ദർ സ്റ്റെയിങ് ഇൻ ദ സെയിം പ്ലേസ് ആൻഡ് നോട്ട് എബിൾ ടു ഗോ ഔട്ട് ഇതിൻ്റെ ഇത് കേസസ് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ട് വരികയാണ് ഇവിടെ യു കെയിലും നമ്മൾ കണ്ടുണ്ട് ദൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ കേസ് ഓഫ് വയലൻസ് ഗൈസ് വുമൻ ആൻഡ് ഗേൾസ് അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട്സ് ഇപ്പോൾ ഞങ്ങൾ ബംഗ്ലാദേശ് നോക്കുകയാണെങ്കിൽ ശരി ഗാന കെനിയ ബ്രസീൽ എവിടെയും നോക്കുകയാണെങ്കിലും ഇതാണ് മെയിൻ ആയിട്ടൊരു ഇഷ്യൂ വരുന്നത് ഇതിലിപ്പോൾ വേറെ പ്രോബ്ലം എന്താ ഇങ്ങനെ ഒരു വയലൻസ് ഉണ്ടെങ്കിൽ ദെ ഡോണ്ട് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് സപ്പോർട്ട് മറ്റതാണെങ്കിൽ പോലീസിൻ്റെ അടുത്തേക്ക് പോകാം അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട് വിമൻസ് സോളിഡാരിറ്റി നെറ്റ്വർക്ക്സ് ഉണ്ട് ഇങ്ങനത്തെ വയലൻസ് ഇങ്ങനത്തെ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ വരുമ്പോൾ ദർ ഇസ് നോ പ്ലേസ് വെർ ദ കെൻ ഹൈഡ് ദെ ജസ്റ്റ് അറ്റ് ഹോം ആൻഡ് ദാറ്റ്സ് വെർ ഓദോ വയലൻസ് ഹാപ്പൻസ് അപ്പോൾ അതാണ് ഫസ്റ്റ് മെയിൻ ഇമ്പാക്റ്റ് സെക്കൻഡ് മെയിൻ ഇമ്പാക്ട് എന്താ ഞങ്ങൾ കാണുന്നത് വെച്ചാൽ ഇൻക്രീസ് ഇൻ കെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് അതായത് ആൾക്കാർക്ക് അസുഖമായിട്ട് കടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉള്ള സമയത്ത് പീപ്പിൾ ആർ അണ്ടർ സ്ട്രെസ് പീപ്പിൾ ഹാവ് ലോട്ട്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ദർ ഇസ് ഇൻക്രീസ് ഇൻ വർക്ക് ലോഡ് അതുമാത്രമല്ല ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പ്രിവെൻറ്റീവ് മെഷർ എന്താണ് ഹാൻഡ് വാഷിംഗ് ഹാൻഡ് വാഷിംഗിന് എന്താണ് ആവശ്യം വെള്ളം ആൻഡ് ഓഫ് കോഴ്സ് സോപ്പ് പക്ഷെ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മില്യൺ പീപ്പിൾ ഇൻ ദ വേൾഡ് ഡോൺ ഹാവ് ആക്സസ് ടു ക്ലീൻ വാട്ടർ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളൊരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി ആയിട്ട് പോവുകയാണെങ്കിലും ഹാൻഡ് വാഷിംഗിൻ്റെ കാര്യം പറയുമ്പോൾ ദറ്റ് ബർഡ് ഇൻ ഡി ഇൻ ഇൻ ഇൻവെരിയബ്ലി ഫോൾസ് ഓൺ വിമെൻ കാരണം അവരാണ് ഇൻ മോസ്റ്റ് കൾച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അവരാണ് പോയിട്ട് ഹാൻഡ് പമ്പിലേക്കോ അല്ലെങ്കിൽ അവിടെ കുളോ കിണറോ അവിടെ പോയിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുവരിക സോ ദാറ്റ്സ് ദ ഇൻക്രീസ് ഇൻ കുക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീ ഇൻക്രീസ് ഇൻ കെയറിംഗ് ഫോർ ദ സിക്ക് അപ്പോൾ അവരുടെ നോർമൽ റെസ്പോൺസിബിലിറ്റീസ് വിച്ച് ആർ ക്വൈറ്റ് ഹായ് അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇങ്ങനത്തെ കെയർ റെസ്പോൺസിബിലിറ്റീസ് വരും അതും നമ്മളിപ്പോൾ കുറെ കാണും ഈ മുപ്പത്തേഴ് കൺട്രീസിൽ ആൻഡ് മൂന്നാമത് എന്താ വെച്ചാൽ ഈ അൺ ഓർഗനൈസ് സെക്ടർ അതായത് ഫാം ലേബറേഴ്സ് ക്ലീനേഴ്സ് ഇങ്ങനത്തെ ചെറിയ ചെറിയ തൊഴിലുകൾ വ്യവസായം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദം അ വുമൻ ലോക്ക്ഡൌൺ കണ്ടീഷൻസ് വരുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ദ ലൂസ് ദിയർ ഇൻകം ആസ് വെൽ സോ അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യണേ ഹൗ ടു റീച്ച് ഔട്ട് ടു വുമൻ ആൻഡ് ഗേൾസ് ഹു Living in poverty and very seriously impacted uh, with this COVID crisis. Te, uh, uh the no uh, uh te, the area of intervention uh, It's about income and livelihoods. Urban areas are Rural areas are the, uh, the, the 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 factories, the enterprises, the businesses, everything has come to a standstill. Construction, hotel, retail. എവറിഥിങ് ഇസ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ അതിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അൺ ഓർഗനൈസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ദ ആർ ദി വേഴ്സ്റ്റ് ഹെഡ് കാരണം ദേ ഹാവ് നോ എംപ്ലോയ്മെൻ്റ് കോൺട്രാക്ട്സ് ഇൻ മോസ്റ്റ് കൺട്രീസ് ദ ഡോൺ ഹാവ് എനി റൈറ്റ്സ് എനി വോയ്സ് നോ യൂണിയൻ ദെ ഡോ ഹാവ് എനി ഫോം ഓഫ് സപ്പോർട്ട് ടു ഡിമാൻഡ് ഫോർ ദ വോയ്സ് ഓർ ദജസ് പലയിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട് വിയറ്റ്നാമിൽ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു ഇന്ത്യയിൽ കണ്ടു മലാവി സാംബിയ ഇങ്ങനെ പല രാജ്യങ്ങളും നമ്മളെന്താ കണ്ടേക്കാണെന്ന് വെച്ചാൽ he locked down government announced that everybody had just had to go home, and many of them lost whatever little job they had. But not only were they vulnerable because they're poor, not only were they vulnerable because they were in uh, low-skilled employment, but in addition to that, whatever little source of income they had, adam completely didn't lockdown e facto is the condition can businesses start working again? these are all big questions. if look uk, stimulus packages job retention scheme staff furlough schemes and universal credit systems and the systems, most or i can say all african and asian countries, if it is there, it's quite poorly resourced. if it is there, it's not well implemented. about income protection, ലൈവ്ലിഹുഡ്സ് അത് കാരണമാണ് ഇപ്പോൾ ഡബ്ല്യു എഫ് പി വേൾഡ് ഫുഡ് പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ രണ്ടാഴ്ചയുടെ ഉള്ളിൽ പറഞ്ഞു വാട്ട് ഇസ് നൗ ഗോയിങ് ടു കം ഇസ് എ ഹർ ക്രൈസിസ് സോ ഫ്രം എ ഹെൽത്ത് ക്രൈസിസ് വിച്ച് ഈസ് ക്വൈറ്റ് സീരിയസ് ഓൾ ഓവർ ദ വേൾഡ് അതിപ്പോൾ അത് മാറിയിട്ട് അതിപ്പോൾ ഒരു ഹർ ക്രൈസിസ് ആവാൻ പോവാണ് ബിക്കോസ് എ ഫുഡ് പ്രൊഡക്ഷൻ വിൽ ബി എഫെക്റ്റഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി എഫക്റ്റഡ്

വാട്ട് വി ആർ ബീൻ ഡൂയിങ് ഏസ് എ ലോട്ട് ഓഫ് ഇൻകം പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഹങ്കർ ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ഞങ്ങളൊരു സിക്സ്റ്റി തൗസൻഡ് ഫാമിലീസിനെ ഒരു യു പി സ്റ്റേറ്റിൽ തന്നെ ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തു ബട്ട് അഗെയിൻ ദാസ് എ സ്മോൾ നമ്പർ അപ്പോൾ നമ്മളുടെ കയ്യിലും എത്ര റിസോർസസ് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കെനിയയിലും അങ്ങനെ ചെയ്യുന്നുണ്ട് പലയിടത്തും ഇങ്ങനെ ഡ്രൈ റേഷൻസ് അതായത് ഒരു ഫാമിലിക്ക് ആവശ്യമുള്ളത് കുറച്ച് സാധനങ്ങൾ കുറച്ച് അരി പരിപ്പ് എണ്ണ അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് കൊടുത്ത് സോ ദാറ്റ് ദേ ക്യാൻ അറ്റ്ലീസ്റ്റ് മാനേജ് ദ ഹംഗർ ഫോർ നാവ് പക്ഷേ അതൊരു ഷോർട്ട് ടേം മെഷർ ആണ് ഗോയിങ് ഫോർവേഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഫാർ മോർ സീരിയസ് മൂന്നാമത്തത് എന്താ വച്ചാൽ ഈ ഒരു വലിയൊരു ഗ്യാപ്പ് എന്താ വെച്ചാൽ ദി ഇനബിലിറ്റി ഓഫ് ദ പബ്ലിക് സർവീസസ് ടു ഡെലിവർ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പല നല്ല എക്സാമ്പിൾസ് കണ്ടുണ്ട് Because the administrative system is very good, the community networks are very strong, and the government has been very responsive. Pasha in India, Kerala is uh, is an exception. Baki pale statesleem angan system pale countriesleem. Ipo pale pale Mozambique, Malawi, Zambia, uh, Rwanda is uh, slightly better off, uh, Tanzania. Um uh, Mali, Burkina Faso, Ingun the countries travel. The government is almost non-existent. A the urban areas services provided in the far flung villages, there are no services that are reaching out to them. So the big question is how can we use the crisis that we have to educate the government on what the situation is on the ground and therefore വാട്ട് ദ ഗവൺമെൻറ് നീഡ്സ് ടു ഡു ടു സ്ട്രെങ്തൻ ദ സിസ്റ്റംസ് അതിപ്പോൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് ആയാലും ശരി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആയാലും ശരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൗ ക്യാൻ ദിയലി പുട്ട് സം ഗ്രേറ്റർ എഫേർട്ട് സോഷ്യൽ സെക്യൂരിറ്റിനെ പറ്റി ഞങ്ങൾ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാട്ട് യു ഡൂയിങ് ഇസ് കാരണം ഈ പല ഗവണ്മെന്റ്സ് ഇനിയും സ്റ്റിമുലസ് പാക്കേജ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മെഷർ ലോക്ക്ഡൗൺ ചെയ്തു And the lockdown has been quite effective, and it's been very strictly enforced, often at the detriment of basic human rights. The kind of, uh, police is very strong; uh, the fines are very high. So that has been done in most countries. But the bigger question is, how do you actually support people where there is absolutely no social network or a safety network? യു കെയിൽ യൂണിവേഴ്സൽ ക്രെഡിറ്റ് മാതിരി അങ്ങനത്തെ ഒരൊറ്റ സ്കീംസ് ഇല്ലാത്ത പല രാജ്യങ്ങളുണ്ട് സോ ഇൻ ഓൾ ദീസ് കൺട്രീസ് ഞങ്ങളിങ്ങനെ ചെറിയ പോളിസി ബ്രീഫ്സിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് സോ ദാറ്റ് നമുക്ക് ഗവൺമെൻറ്റിനെ പെർട്ടിക്കുലർലി ഫൈനാൻസ് മിനിസ്ട്രീസിനെ കുറച്ചൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അതിനുള്ള പാക്കേജസ് ആഡിക്വേറ്റ് പാക്കേജസ് ടു ബി ഡൺ വെരി ക്വിക്ക്ലി സോ ദാറ്റ് യു സേവ് ദം ഫ്രം എനി ഫ്യൂച്ചർ ക്രൈസിസ് So, these Once again, impact on women and girls. Second is on income protection. And third thing is policies on social protection. Uh, there's a lot more we can share, but the time is limited. So, thank you for listening to me. Um, and if uh, details are more details, our website actionaid.org.uk I repeat, actionaid.org.uk ഡോട്ട് യു കെ അതിൽ പല ബ്ലോഗ്സ് ഉണ്ട് പല സ്റ്റേറ്റ്മെൻസ് ഉണ്ട് പല അപ്ഡേറ്റ്സ് ഉണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ പ്ലീസ് ടു വിസിറ്റ് വിച്ച് വിൽ ഗിവ് യു അലോട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് യു ആർ ഡുയിങ് ഓൺ ദ കൊറോണ വൈറസ് അഫീൽ വെ താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി ആൻഡ് എവറിബഡി സ്റ്റേ സേഫ് സ്റ്റേ ഹോം ടേക്ക് കെയർ ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദ റെസ്റ്റോറൻസ് സേഷൻ താങ്ക് യു ബൈ